ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് തീവ്രത പകർന്നുകൊണ്ട് 12-ലധികം അമേരിക്കൻ യുദ്ധ വിമാനങ്ങൾ ഇസ്രായേലിൽ ലാൻഡ് ചെയ്തു. ഇസ്രായേൽ വ്യോമ താവളത്തിൽ 12-ലധികം അമേരിക്കൻ പോർ വിമാനങ്ങൾ ലാൻഡ് ചെയ്തതോടെ യുദ്ധ കാഹളം മുഴങ്ങി. ഇതോടെ യുദ്ധത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ലെന്ന് അമേരിക്ക തെളിയിച്ചു. മാത്രമല്ല ഇസ്രായേലിനെ ഏതറ്റം വരെയും സംരക്ഷിക്കുമെന്നും അമേരിക്ക തെളിയിച്ചിരിക്കുന്നു. അമേരിക്ക തങ്ങളുടെ സാമന്ത രാഷ്ട്രത്തെ ബലികൊടുക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. മറുവശത്ത് ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളും അടങ്ങുന്ന സൈന്യം യുദ്ധസജ്ജരായി നിൽക്കുന്നു. അതിശക്തമായ കരയുദ്ധം മറ്റൊരു വഴിക്ക് ഹമാസിൽ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്തതിന് ശേഷമാണ് ഹമാസിനെതിരെ അതിശക്തമായ കരയുദ്ധം ഇസ്രായേൽ ആരംഭിച്ചത്. ഒപ്പം വ്യോമ ആക്രമണങ്ങളും ഇസ്രായേൽ നടത്തുന്നുണ്ട് ഗസയിൽ. എന്തായാലും ഹമാസിനെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും ഇറാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇരു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്കില്ലാത്ത വിധം യുദ്ധസജ്ജരായി നിൽക്കുകയാണ്. ഇതോടുകൂടി ലോകം രണ്ട് ചേരിയായി മാറിയിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും നാറ്റോ രാജ്യങ്ങളും ഒരു ചേരി, റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ എന്നീ വൻശക്തികളടങ്ങിയ മറ്റൊരു ചേരി. റഷ്യൻ പോർ വിമാനങ്ങൾ ഇറാനിൽ ലാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് 12-ലധികം അമേരിക്കൻ പോർ വിമാനങ്ങൾ ഇസ്രായേലിൽ ലാൻഡ് ചെയ്തത്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതസമരവും ഇതോടെ തുടങ്ങിക്കഴിഞ്ഞു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ ഉക്രൈനെ സഹായിച്ച അമേരിക്കയുടെ ഇടപെടൽ റഷ്യയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. ആ ക്ഷീണത്തിന് പ്രതികാരം ചെയ്യാൻ റഷ്യ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഉണ്ടായത്. അവിടെ റഷ്യ ഇറാനെ സഹായിച്ചുകൊണ്ട്, തങ്ങളുടെ ദീർഘകാല സുഹൃത്തുക്കളായ ഇറാനെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്തെത്തി. അവർ പോർ വിമാനങ്ങൾ അയച്ചു ഇറാനു വേണ്ടി. മാത്രമല്ല ആണവായുധങ്ങൾ അവർ അയച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ട്. ഈ സാഹചര്യത്തിലാണ് 12-ലധികം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ, അത്യന്താധുനിക യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിനെ സംരക്ഷിക്കാനായി എത്തിയിരിക്കുന്നത്. അതിനർത്ഥം ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ശക്തമായ തിരിച്ചടി ഇസ്രായേൽ കൊടുക്കും എന്ന് തന്നെയാണ്. മറ്റൊരർത്ഥം കൂടിയുണ്ട്. വീണ്ടും ഒരാക്രമണത്തിന് ഇറാനിലേക്ക് ഇസ്രായേൽ മുതിരുമോ എന്ന ചോദ്യമാണ്. ഇറാനിലേക്ക് ഇനി ഒരാക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നില്ലെങ്കിലും ലെബണനിലേക്കും ഗസയിലേക്കും ശക്തമായ ആക്രമണം നടത്തും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലെബണൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വടക്കൻ ഇസ്രായേൽ ഹിസ്ബുള്ളയെ നശിപ്പിക്കാൻ ഇസ്രായേൽ എന്തും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഹിസ്ബുള്ള ഇപ്പോൾ ഇരട്ടിക്കരുത്തോടുകൂടിയാണ് ആക്രമിക്കുന്നത്. ഇറാൻ ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു. മറ്റൊരു വശത്ത് ഹമാസും യുദ്ധവീര്യം കൂട്ടിയിരുന്നു ഈ ഇസ്മായിൽ ഹാനിയയുടെ മരണത്തിന് ശേഷം. എന്തായാലും ഇപ്പോ ഹമാസിനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ. അതോടൊപ്പം തന്നെ അതിശക്തമായ കരയുദ്ധവും വ്യോമാക്രമണവും ഹമാസിനെതിരെ നടത്തുമ്പോൾ, അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഇസ്രായേൽ യുദ്ധമുഖം തുറന്നിരിക്കുന്നു. ഇറാന്റെ ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തിരിച്ചടിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ലോകം ഭീതിയിൽ, ലോകത്ത് യുദ്ധകാഹളം മുഴങ്ങുന്നു വീണ്ടും.